നമസ്കാരം. സ്വർണം കൊണ്ടൊരു മാൻ, മുഴുവനായും സ്വർണം കൊണ്ടുണ്ടാക്കിയത്, അതും ജീവനുള്ളത്, യാഥാർത്ഥ്യമാകാൻ യാതൊരു വഴിയുമില്ല. എന്നിട്ടും മാരീചൻ എന്ന രാക്ഷസൻ്റെ കപടവേഷമായ ഈ സ്വർണ്ണ മാനിനെ കണ്ട് അതിനെ പിടിക്കാൻ, അല്ലെങ്കിൽ അതിനെ പിടിച്ച് തൻ്റെ ഭാര്യയ്ക്ക് നൽകാൻ വേണ്ടി പുറകെ ഓടിയത് മറ്റാരുമല്ല, സാക്ഷാൽ ശ്രീരാമൻ തന്നെയാണ്. കഷ്ടകാലത്തിൻ്റെ സമയത്ത് എത്ര വലിയ മനസ്സുകളെയും ഇതുപോലെയുള്ള പ്രലോഭനങ്ങൾ മലിനപ്പെടുത്തിയേക്കാം എന്ന് വേണമെങ്കിൽ ഇതിന് നമുക്ക് വിശദീകരണവും നൽകാം. ഈ ഒരൊറ്റ സംഭവം വഴി രാമൻ്റെ ജീവിതം മുഴുവനായും തകിടം മറിയുന്നത് കാണാം. ഇങ്ങനെ എന്തെല്ലാം പ്രലോഭനങ്ങളാണ് ദിവസേന എന്ന വണ്ണം നമുക്ക് ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പണിക്കൂലി നൽകാതെ ഒരു സാധനം പണിത് കിട്ടുക എന്നത് അസാധ്യമായ കാര്യമാണ്. എന്നിട്ടും പണിക്കൂലി സൗജന്യം എന്ന് കേട്ടാൽ നാം അവിടേക്ക് ഓടിച്ചെല്ലും. ഇതുകൂടാതെ രണ്ട് ഷർട്ട് വാങ്ങിയാൽ ഒന്ന് ഫ്രീ, അല്ലെങ്കിൽ രണ്ട് സാരി വാങ്ങിയാൽ ഒന്ന് ഫ്രീ, ഇതുമല്ലെങ്കിൽ ഒരു നിശ്ചിത തുകയിൽ കൂടുതൽ പർച്ചേസ് ചെയ്താൽ എല്ലാവർക്കും സ്വർണ്ണ നാണയം, ഇതൊക്കെ കേൾക്കുമ്പോൾ നാം അവിടേക്ക് ഓടിയടക്കുന്നത് സ്വാഭാവികമായ ഒരു കാര്യമായി ഇന്ന് തീർന്നിരിക്കുകയാണ്. രൂപസൗന്ദര്യം, നാദ മാധുരി, അതുമല്ലെങ്കിൽ വർണ്ണ വൈചിത്രം, ഇങ്ങനെ എന്തെല്ലാം പ്രലോഭനങ്ങളാണ് നമുക്ക് ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയ് അനങ്ങാതെ അന്യൻ്റെ മുതൽ വെറുതെ ലഭിക്കണമെന്നുള്ള ആഗ്രഹമാണ് പലപ്പോഴും പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. മറ്റാരും കാണാത്തപ്പോഴും പ്രലോഭനങ്ങളെ നേരിടാനുള്ള ശേഷി നമുക്ക് ലഭിക്കണമേ എന്ന പ്രാർത്ഥനയായിരിക്കും കൂടുതലായും സന്മാർഗബോധമുള്ള ഒരു മനസ്സിൽ നിന്ന് ഉയരുക. റോമൻ ദാർശനികനായ സെനിക്ക പറയുന്നുണ്ട്, ഓരോ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് നാം ഒരു കണക്കെടുക്കണം. കാരണം അന്ന് ഏത് ദൗർബല്യത്തെയാണ് നാം കീഴടക്കിയത്, ഏത് പ്രലോഭനത്തെയാണ് നാം ചെറുത്തത് എന്ന് നാം തന്നെ ഒന്നറിയേണ്ടത് ആവശ്യമാണ്. പ്രലോഭനങ്ങളെ നേരിടുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നാം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രലോഭനങ്ങളെ നേരിട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ പരീക്ഷണങ്ങളിൽ വിജയിച്ചു കഴിയുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹം ലഭിക്കും എന്ന ബൈബിളിലെ യാക്കോബ് സ്ലിഹയുടെ വചനവും ഇടയ്ക്കൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഒന്ന് കൊണ്ടുവരുന്നത് നല്ലതാണ്.